അതന്നെ ചൈന മരം ദിക്ക് 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 പോലെ അടുത്ത നമ്മൾ പുതിയ വെർപ്പിക്കൽ വീഡിയോ ആയിട്ട് മുന്നിൽ ഞങ്ങൾ വന്നിരിക്കണ എന്റെ പേര് റിയാസ് എന്റെ കൂടെ ഉള്ളത് ശോകത്ത് ശോകത്ത് വല്ലാത്ത വെർപ്പിക്കലാണ് എന്ത് വെർപ്പിക്കലാണ് ചങ്ങായി അറിയാം നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വെർപ്പിക്കൽ വീഡിയോ ഞങ്ങൾ അതെ ഇന്ന് നമ്മൾ വെർപ്പിക്കാൻ വിചാരിച്ചെന്താ വെച്ചാല് നല്ല കൂന്തൽ റോസ് നല്ല അത്താഴത്തിനായിട്ടുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റ് ആണ് അപ്പോ കൂന്തൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂന്തലെല്ലാം പൊയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടൈമിന് ചെറിയ പ്രശ്നം കൊണ്ടാണ് എല്ലാവരും ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാവരും ഉള്ളതും എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പോ നിങ്ങൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഓക്കെ അപ്പോ നമ്മള് പരിപാടിയിലേക്ക് തുടങ്ങാണ് ഇത് നമുക്ക് കൂന്തള് നല്ലതായിട്ട് ചൂടാക്കി രണ്ടോ മൂന്നോ പീസിലൊക്കെ അടിച്ച് നല്ല അടിപൊളി വേവിച്ച് പാകത്തിന് വേവാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു നാലഞ്ച് ഉള്ളി ഉണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു നാലഞ്ച് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനം ഗരം മസാല ആവശ്യത്തിന് ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് പെപ്പർ ബ്ലാക്ക് പെപ്പർ പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി വലിയ ജീരകം പിന്നെ അതിൽ വേണ്ടത് മല്ലിപ്പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കേട്ടോ നമ്മള് ഓയിലും നല്ല കുക്ക് ചെയ്യുന്നത് നല്ല അടിപൊളി നല്ല വെളിച്ചെണ്ണ ലുലുവിന്റെ വെളിച്ചെണ്ണ ലുലുവിന്റെ വെളിച്ചെണ്ണയാണ് നല്ല അടിപൊളി കിട്ടുന്ന നല്ല ഏറ്റവും നല്ല വെളിച്ചെണ്ണ കോയത്തില് ഏറ്റവും നല്ല വെളിച്ചെണ്ണ ലുലുവിന്റെ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നല്ല നാട്ടിലൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റും അതേ ഒരു ഫീലുമാണ് ഇത് വരുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കറിയേപ്പില ഇന്ത്യക്കാരെ പറയുകയാണെങ്കിൽ കറിപ്പത്ത അപ്പൊ നമുക്ക് നല്ല അതിലേക്ക് കടക്കാം അപ്പൊ കുക്കിങ്ങിലേക്ക് കടക്കാം അപ്പോ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് അപ്പോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമ്മള് ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കാൻ പോവാണ് അപ്പൊ നല്ല അടിപൊളി തീയ നോക്കിയ നല്ല നല്ല നാടൻ തീയ് വല്ലാതെ ആയി അപ്പൊ നമ്മൾ ഈ ചട്ടി വെക്കാൻ പോവാണ് നമ്മളുള്ള പാത്രം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അത് നോക്കണ്ട അണ്ടകാതെ ചെമ്പാണ് അല്ലെങ്കിൽ കൂടി അജ്മീർ ചെമ്പിന്റെ മാതിരി വലിയ ചെമ്പാണോന്ന് നോക്കരുത് നല്ല ചൂടായിരിക്കുന്നു നല്ല ചൂടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച ചൂടാകുന്നേ ഉള്ളൂ നല്ല ചൂടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെ പറഞ്ഞ വെളിച്ചെണ്ണതാ വെളിച്ചെണ്ണ കുറച്ച് വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കിടന്ന് ഉറങ്ങിക്കുന്നോന്നല്ലോ വരുന്നില്ല അല്ലാ ആ വരുന്നത് 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 ഫ്ലോ അല്ല അപ്പൊ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആയിട്ടൊന്നുമില്ലല്ലോ ഇതിപ്പോ നമ്മള് പറഞ്ഞ ആദ്യം തന്നെ ആയല്ലോ അതുമായി വെറുപ്പിക്കലായി പോയാലോ ഒരു മിനിറ്റ് ഇട്ടാ വെളിച്ചെണ്ണ കിട്ടുന്നില്ല കൂണിട്ട് കോരട്ടെ അതേപോലെ മോപ്പുള്ള കയ്യോ എത്തുന്നില്ലല്ലോ അല്ല ഇതാളെ കുറവാക്കി ഇത് നമ്മളെ കുറവാക്കി ചെറിയ തര ചെറിയ തര വലിയ നമ്മള് വലിയ സ്പൂൺ നമ്മള് എന്താ കടലക്കറക്ക് ആവശ്യത്തിന്റെ വെളിച്ചെണ്ണ ആയിക്കിട്ട് അതൊക്കെ ഒരു ദീർത്ത വന്നാണ് ഞാൻ വെളിച്ചെണ്ണ എന്നൊക്കെ പറയാം വന്നില്ല എന്നാക്കാൻ കിടന്നു ഉറങ്ങുക തണുപ്പാണ് റൂമിലൊക്കെ എ സി ആണല്ലോ അതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് പോയിട്ടുണ്ട് അപ്പോ നമ്മള് ഇതിന് ആവശ്യത്തിന് ഉള്ളി അല്ല മൊത്തം കോളാണ് ഇന്ന് ഫുള്ള് വെള്ളി മല്ലിയാണ് എന്റെ മണ്ണുണ്ടാകും ആ ഉള്ളി ഇടാൻ പോണട്ടാ കണ്ടോളി ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നോക്കിയാ അഞ്ചാതി ഉള്ളിലെ ഇതിന്റെ ഉള്ളി നല്ല അടിപൊളി ഇന്ത്യൻ്റെ നല്ലാതായി സാധനം അപ്പൊ ചങ്ങായിമാരെ നമ്മ ഉള്ളി അരികള് നല്ലതായിട്ട് ചാർജിക്കുന്നു ഇനി എന്താണെന്നൊക്കെ നമ്മൾ കണ്ടറിയാം ഈ അറാം പറഞ്ഞോന്റെ വലിയ കാരണം സാധനം ഉണ്ടാക്കാൻ ഓനാണ് വല്ലാത്ത വെറുപ്പിക്കല് അപ്പോ കയ്യിലൊന്നും കാണിച്ചാൽ അപ്പൊ ഇത് നല്ലോണം വായിച്ചെടുക്ക നല്ലോണം വാടി കിട്ടണം അത് വാടാനായിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടുന്ന് പുരക്കാനൊക്കെ പറയലുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കണ്ടേ അപ്പൊ നമ്മൾ നേരത്തെ ഉപ്പ് എടുത്തു കൊടുക്കാം എല്ലാവർക്കും വരാൻ മടിയാണ് ഉപ്പിനും വരാൻ മടി വെളിച്ചെണ്ണക്കും വരാൻ മടി ഞാനത് എന്താ ചെയ്യാം എന്റെ അയ്യ കാലം വരുന്നില്ല
കിട്ടി എടുക്കണം. എന്തായാലും നമുക്ക് ബാക്കി പണി നോക്കാം. കരിഞ്ഞുക്കോ ചിരിച്ചുക്കോ നമുക്ക് നോക്കട്ടെ. ഇപ്പോ ഒരു കുഴപ്പമില്ല, മൂക്കുറി അങ്ങനെ തന്നെ കിടക്കുന്ന കരിമ്പ് പോകണം. ഒരു അഞ്ചു കൂടി കിടക്കണം, എന്നിട്ട് അടുത്ത പരിപാടി നോക്കണം. മൂക്കുറി വാടണ്ടേ, അത്യാവശ്യം തന്നെ വാടി വരുന്നുണ്ടാ. നമുക്ക് നല്ലോണം വാടി കിട്ടണം. വാട്ടം പോരാ, റോസ്റ്റ് ആയതുകൊണ്ട് ഉള്ളി ഓവർ കടിക്കരുത്. ജസ്റ്റ് ചെറിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കടി അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ രണ്ട് കടി ഞാൻ കൊടുത്തോളാം. അതിന്റെ ചങ്ങായിയാണ് അത്യാവശ്യം റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയോ? ഇങ്ങനെയൊക്കെ അല്ല പഠിക്കരുത്, ഇതൊക്കെ പഠിക്കലല്ലേ. ഇതൊക്കെ ആരോ കണ്ടെല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കി പഠിക്കലാണ്. പരീക്ഷണങ്ങളാണ്, എല്ലാം പരീക്ഷണങ്ങളാണ്. പഠിച്ചാൽ പരീക്ഷണങ്ങളല്ലേ. ഇപ്പൊ കൊറോണ എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടാണ്, എന്നിട്ടോ ആൾക്കാർ പഠിക്കുന്നു. അപ്പൊ നമ്മളും ഇതൊന്നല്ലേ, നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചോണ്ടിരിക്കുക. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ശരിക്ക് ഇനി ഇഞ്ചി നമ്മൾ കൊടുക്കുകയാണ്. ഇനി ഇഞ്ചും വെളുത്തുള്ളി അതിന് വേറെ വെക്കുന്നതിന് എല്ലാം പോട്ടെ. അതൊക്കെ പഴയ പാടുള്ള മകനല്ലേ, ഇതിപ്പോ വേറെ കട്ടിട്ട് വലിയതൊന്നുമില്ല. ഇതെല്ലാം പഴയ പാടുള്ള മുതലാ. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അതിനൊരു ബിൽഡപ്പ് കൊടുക്കാൻ മാത്രമൊന്നുമില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിനും വരണ്ട ഉള്ളിക്ക് അതിനെ കൊണ്ട് ഒരാടെ കിടക്കണം. വില അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്നിച്ച് പറയാം. അതാണ് ചോക്കത്ത്. ചോക്കത്തിന്റെ അടുത്ത് എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ടാവും. എന്നാ മുതൽ ഈന്റെ അകത്തേക്ക് ഒന്ന് കാട്ടി അഞ്ചോ മൂറ് കാണിക്കാണ്ട് നോക്കിയ സാറേ കിടക്കുന്ന നോക്കിയ ഉള്ളി തീയം കുറച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കളിയൊക്കെ നിൽക്കൂ. ഇവിടെ ഉണ്ടല്ലേ നമ്മളോട് സാധനം മറന്നു വെക്കിട്ട് നോക്കിയ ജീരകോ ഒളിച്ച് കുത്തിരിക്കുക അതിനുള്ളില് നമ്മള് കാണാണ്ട് നമ്മള് വിളിച്ചില്ലേ കോട്ടയത്തേക്ക്. ആദ്യമായാലും ഒക്കെ എല്ലാം ഒരു പള്ളയിലേക്കല്ല എത്തുന്നത്. അതിപ്പോ ആദ്യം ജീരകം വരുന്നല്ലോ തിന്നുമ്പോ അങ്ങനെ തന്നെ. ഇതൊക്കെ എന്ത് കറിവേപ്പില
കിട്ടിക്കുന്നത്. ഇനിയിലൊന്നും ഇല്ല, ഇനി കാലുവപ്പിലല്ല. അത് നോക്കിയാ കാലി അത് പാട്ട് കഴിഞ്ഞു. ഏത് കാലുവപ്പില് കാണുന്നു. ഇനി നമുക്ക് തക്കാളി ഇടണം. ആ തക്കാളി ഇടണമെങ്കിൽ ഈ ചോറക്കും തക്കാളിക്കും വെട്ടി വെച്ചില്ല നോക്കിയാ ഒരുപാട് വരും. ഒരു പണിയും എടുക്കൂല. അതിനോ കണ്ടെത്തി പാത്രത്തിൽ ഡയറക്റ്റ് ആയിട്ട് വേറെ ഈ ഓണം മുത്തിൽ കുടിച്ചു കുത്തിരിക്കും. തക്കാളി ഇതിനേക്കാളും വലിയ സ്പീഡോ. ഞാൻ രണ്ടു വട്ടം ഇടുമ്പോ തക്കാളി മൂന്ന് പോക്കുകയായിരുന്നു. കാട്ടു പോകും അണ്ണാ തക്കാളി ഇടാൻ പോകട്ടാ. എല്ലാരും കണ്ടോളി വെറുപ്പിച്ച് കൈ തരും. നോക്കിയാ ഓ തക്കാളി ഒക്കെ പോയ പോക്കു നോക്കിയാ. ഈ കാലം തന്നെ തക്കാളിനൊക്കെ വിചാരിക്കും ഇനിയായിട്ട് ഇറങ്ങി പോയതാ. തക്കാളിയൊക്കെ ഈ കാലത്ത് പോയ മാതിരി പ്ലേറ്റിനകത്തും ഞങ്ങളെ കൂടുതലും ആട്ടെ ഇറങ്ങി ഓടിയാണ്. നമ്മളെക്കാട്ടി വലിയ തിരക്കാ തക്കാളിയും. പിന്ന അപ്പോ പണി മാറിയിരിക്കുന്നില്ല. ഒരു തക്കാളിയും പെട്ടിട്ടേക്കാം. ഇവരെയൊക്കെ അണ്ടാറും ചെമ്പ് നല്ല ഭയങ്കര അവരൊക്കെ ഭയങ്കര തിരിക്കാരാ. ചൂരിയ തിരിക്കാറൊന്നും അല്ല. പാപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം വല്ലാതെ. അപ്പൊ ഒരു തക്കാളി കൂടി നമ്മൾ എടുത്തേക്കുന്നു. എടുത്തേക്കുന്നു കറിയൊക്കെ ചെയ്ത് കിട്ടാ. നല്ല കാണാനാണ് കാണിച്ചു കാണിച്ചിരുന്നാ. കാണിച്ചാ എനിക്ക് നമ്മൾ അല്ല പോലെ തെളിഞ്ഞു കേൾക്കേണ്ടി. ഞാൻ കേൾക്കൂല, ഞാൻ കടന്നു പോകുന്നു. അപ്പൊ തക്കാളി രണ്ടാമത്തെ വെട്ടിക്കുന്നു. രണ്ടാമത്തെ തക്കാളിയും അങ്ങനെ ചട്ടിയിലായിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴങ്ങിയ ഇന്ന് കാണാൻ അടുത്ത നമ്മുടെ പരിപാടി കലാപരിപാടികൾ ആരംഭിക്കുകയായി. നമ്മുടെ ചക്കന്റെ താടി അത് പിന്നെ വേറെ ലെവല. നോക്കിയാ മേലോട്ടൊന്ന് കാണിച്ചെടുത്തേ. ഇത് സാധനം കൊട്ടിപ്പോ പൊന്തിയാലോന്തിക്കല്ലേ. അപ്പോ ഒരു ശകലം വെളിച്ചനം കൂടി മാണോ എനിക്ക് ഉറങ്ങല്ല. കിടന്ന് ഉറങ്ങല്ല വാ. എന്റെ കൂടാൻ ആള് വന്നിരിക്കുന്നു. മൊത്തത്തിൽ ആദ്യം തന്നെ പാളി കൈ എല്ലാം ഇതല്ലേ നമ്മള് പറഞ്ഞത്. വെറുപ്പിക്കുക തന്നെ പരിപാടി. നോക്കിയാ വെളിച്ചെണ്ണ കിടന്ന് ഉറങ്ങാണ്. നാളെ ഡ്യൂട്ടിക്കൊന്നും വാ നിനക്ക്. എണീച്ച് വാ നോക്കിയാ പോ. ഭയങ്കര മടിയാ റിയാസിന്റെ പാടി തന്നെ. ഡ്യൂട്ടിക്ക് പോവാൻ ഭയങ്കര മടിയാ. എന്താ ചെയ്യാ. നമ്മള് നേരത്തെ എടുത്തുവെച്ച വെള്ളം ഇതാണ്. നേരത്തെ എടുത്തുവെച്ച വെള്ളം ഇതുകൊണ്ടാ മേലെ ഭാഗം നല്ല തെളിവും അടിഭാഗത്ത് ഒരു സൈസ് കലക്ക് ഒരു മട്ട്. അപ്പോ ഈ മേലെ ഭാഗത്ത് വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിവാക്കും. ഇത് ഒഴിവാക്കി കളയൊന്നുമില്ല. കണ്ടാ കണ്ടാ വരുന്ന കണ്ട മട്ട് വരുന്ന കണ്ടാ. അതാ വരുന്ന ചെറിയമാൻ അതാ വരുന്ന. ഓക്കെ അപ്പൊ ഈ സാധനം നമുക്ക് അതിലേക്ക് വേണ്ടതാണ്. അതിന് പൂന്തോണി കിടക്കുന്നു. ഭാഗ്യവാൻ വെള്ളത്തിൽ തന്നെ അടപ്പുള്ളു. അപ്പൊ ഞമ്മ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് നോക്കാം. ആദ്യം എല്ലാരും ചേർക്കല് മഞ്ഞപ്പൊടിയാണ്. അപ്പൊ നമ്മക്ക് ചേർക്കാം മഞ്ഞപ്പൊടി തന്നെ. നമ്മളതിന് വെറൈറ്റിയില്ല. അതിലിപ്പോ നമ്മൾ എന്ത് വെറൈറ്റി കാട്ടാനാ. അതിലും പാളി പോയാലോ. ആ മഞ്ഞള് ആ മതി. ബാക്കി നമ്മൾ എന്തിലിട്ടേക്കുന്നത്. കൂന്തൽ അത്യാവശ്യത്തിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മഞ്ഞക്കലോ. അപ്പോ ഒരു നുള്ളു ഗരം മസാല. ഞങ്ങളെ നുള്ളു എന്നൊക്കെ പറഞ്ഞാല് രണ്ട് കോരിയൊക്കെ ആയിക്കിട്ടോ. പിന്നെ ഇതാണ് നമ്മളെ സ്പൂണ് അളവും കാര്യങ്ങളൊക്കെ. അപ്പോ ലേസതാ നോക്കിയത് മതി. ലേസം മല്ലി. പിന്നെ ഒരു മുളക് പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂണൊക്കെ ആണ് നമ്മൾ പറയലിച്ചാലും. അപ്പൊ അതിനകം ആയി പോവും. അതിന് തോന്നും പോലെയൊക്കെ ആണ്. പിന്നെ ഒരു ലേസം കുരുമുളക്. കുരുമുളക് തോന്നുന്ന അധികം തൊടൂല. വലിയ വരയാ
നാലും മണിയുടെ കുറച്ചിട്ടേക്കാം. അവിടെ മൂടിയല്ലേ കിടക്കട്ടെ. മുളകുപൊടി കുരുമുളക് പൊടിയും എരിഞ്ഞിട്ടുണ്ടല്ലോ. പച്ചക്ക് പറയുകയാണെങ്കിൽ ആ മണം കൂടെ അടിച്ചാലോ. അതാ വീരുന്ന മോനി ചെറിയോനത ഇന്നത്തെ വെറുപ്പിക്കല് ഏകദേശം തീരാനായിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ചത് മട്ട് ലേശം അത് കൊടുത്തു കഴിഞ്ഞാല് ചെറിയൊരു വെള്ളം പോലെ അടിയെ പിടിക്കുന്നു. ഇജ്ജ് ക്യാമറ ഇതിനുള്ളിൽ കൊണ്ടുവച്ച് ഉണ്ടാക്കാൻ നിൽക്കണോ? ഇത് ക്യാമറ കറി അല്ല ഉണ്ടാക്കുന്നത്, കൂന്തൽ കറിയാണ്. കൂന്തൽ റോസ്റ്റാണ്, ക്യാമറ റോസ്റ്റാണ്. ഒന്ന് മാറ്റി പിടിച്ചത് ഈ ചോദിക്കാൻ ഞാൻ പറയില്ല. വല്ലാത്ത വെളുപ്പിക്കലാണ്, എന്ത് വെളുപ്പിക്കലും നോക്കിയാ. അപ്പൊ റോസ്റ്റിനുള്ള ഏകദേശമൊക്കെ വേറെ കുറെ പണ്ടാര പറഞ്ഞാൽ മതി, റെഡി ആയിക്കണം. അപ്പൊ തീയൊക്കെ ലേശം കൂട്ടി കൊടുത്തിരിക്കണം. അപ്പൊ അതിന് ഏതൊരു തീരെ കുറവുണ്ട്, വെള്ളത്തിന്റെ കുറവുണ്ട്. ഇതിന്റെ കാര്യം എന്നാൽ ഈ വെള്ളം തന്നെ ഒഴിക്കുന്നതിന് കാര്യം എന്നാല് ഇതിന്റെ എല്ലാ സത്തും ഗുണങ്ങളും എല്ലാം ഇതിലുണ്ടാകും. അതിന് ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് പിന്നെ വേറെ പച്ചവെള്ളം വയ്ക്കുന്നില്ല, എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. പിന്നെ ഉണ്ണിയെ ഒരു സാധനം ഇടാൻ മറന്നു വയ്ക്കണ്. നേരത്തെ ഭക്ഷണം കഴിച്ചേ നമ്മക്ക് കേട്ടോ വന്ന്, അതുകൊണ്ട് വിചാരിക്കണ്ട. അപ്പോ ഇപ്പൊ നമ്മള് നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ടില്ല, നമ്മളിപ്പോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. നമ്മളാണ് തന്നെ നാട്ടങ്ങ് എന്തൊരു എന്താ പറയില്ല, കണ്ണളം എന്നൊക്കെ പറയില്ല. ഒരു ലേശം അധികമായി പോയിട്ടെങ്കിൽ ആരും ഒന്നും പറയില്ല, കണ്ണം മിക്കാളോ. അതൊക്കെ ഗൾഫെന്നല്ല, ഗൾഫിൽ ഇപ്പൊ ഇനി എന്ത് വന്നാലും ആരും എരിവ് കൂടിയോ കുഴപ്പമില്ല, കറി നന്നായാലേ എന്തായാലും. സാറേ ഒരു വല്ലാത്തേ സാറാണ്. അപ്പൊ നമ്മളെ ചങ്കത വന്നിക്കണ ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പൊ മെനീജ് വന്നാണ് എനിക്ക് കുളിക്കണം, കുളിച്ചൊക്കെ വരണമായി. കുളിച്ച് പുട്ടപ്പനായിട്ട് കുളിയൊക്കെ തൊട്ട് പറഞ്ഞു. മുനി എന്താ തപ്പണ? ബാക്കി പണിയൊക്കെ കിടക്കുന്നു. ഈ മുതലും നീലേക്ക് ഇട്ടിട്ട് മസാല ഒന്നും കൂടെ പൊരിപ്പിച്ചിട്ട് നല്ല ചെറുകനയിലേക്ക് വല്ല തോന്നില്ല, മനസ്സുകൊണ്ട് അനുവദിക്കുന്നില്ല. എന്നാലും കൊടുക്കല്ലേ, ഇറങ്ങി ഓടി എന്നല്ല. ഇവിടെ വന്നിട്ട് പല ആൾക്കാരെയും പല ഭാഷയും പഠിച്ചറിയാം. നമ്മള് കോഴിക്കോടാണ്, നമ്മളെ നാട്ടിലെ ആ ലാംഗ്വേജ് നമ്മക്ക് ക്ലച്ച് കിട്ടും. നമ്മളിപ്പോ ഇവിടെ വന്ന് പാലക്കാടുള്ളവരുണ്ട്, കാസർഗോഡുള്ളവരുണ്ട്, ഒരുപാട് മനസ്സിലുള്ളവരുണ്ട്. അപ്പൊ ഓരോക്കാര്യങ്ങനെ സംസാരിക്കും, നമ്മളെ നാട്ടിലെ ആ ഒരു ക്ലച്ച് നമുക്ക് വിട്ടുപോകും. ഞാൻ പറയല്ലേ ചൊറുക്കം ഭയങ്കര വെറുപ്പിക്കും, ഭയങ്കര തമ്മിൽ വെറുപ്പിക്കുന്നില്ലേ. നോക്കിയാ ഏകദേശം മസാല ഒക്കെ പിടിച്ചങ്ങനെ കിടക്കട്ടെ. നമ്മളെ തൽക്കാല കൂന്തളില് ആ മൂടിയ ടൈമിലേക്കും വെച്ചേക്കാം, നല്ല മൂടിയ. അപ്പോ ഈ പാത്രത്തിൽ കിടക്കാനാണ് നമ്മളെ ചൗക്കത്തിന്റെ കൂന്തള്. അപ്പോ നോക്കിയാ ഞെട്ടിക്കാലത്തൊരു സാധനം ഇതൊക്കെ അവിടെ പിടിക്കലേ. നാട്ടിലത്തെ മാതിരി തുണി മുണിയൊന്നും ഇല്ല, തുണിയൊക്കെ കിട്ടണം ഇട്ടാ. വെറുതെമാരെ പയ്യനൊക്കെയാണ് നമ്മളെ തുണി, കൈക്കൽ തുണി. നോക്കിയാ ബുദ്ധിയ വഞ്ഞിന, അന്ന് തിരുമ്പിട്ട വഞ്ഞനാ, അവൻ ചാമ്പി കൊണ്ടുവന്ന നിന്റെ വഞ്ഞനാ എടുത്തുകൊണ്ടാണ്. നോക്കിയാ ഡ്യൂട്ടിക്ക് പോയി എടുത്തിട്ട് അലക്കിട്ടതാ ചാമ്പി കൊണ്ടുവന്നാ. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി കഴിയാ. ഇതൊക്കെ ഒരു രസമല്ലേ, ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിലെ ഒരു ഹരം എന്ന് പറയുന്നത്. ഇതൊക്കെ പിന്നെ എന്ത് കുറച്ചുകൂടി കരുവേപ്പില വണ്ടി നമ്മളെ സ്റ്റോക്കിലില്ല, സമയം കഴിഞ്ഞു. നമുക്ക് ഇവിടെ കൊണ്ട് ഓണം കഴിക്കാം അല്ലേ.
അല്ല എന്റെ ചേച്ചി. ചോപ്പൂല പൂന്നല്ലോ ബുദ്ധിമുട്ട് മുരിഞ്ഞ് കറുത്ത് വരണം. അപ്പൊ കറുപ്പിക്കുന്നതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. തൽക്കാലം ഇവിടെ നമുക്ക് ടൈമില്ല, അതുകൊണ്ടാണ് ഒന്നാമത്. ഇതില് നല്ലൊരു വീഡിയോ നമുക്ക് എടുക്കണം. ഇൻഷാല്ലാ നമുക്ക് നല്ല നാടൻ മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പൂതിയുണ്ട്. പക്ഷെ എങ്കിലും മനസ്സിലെ ഉള്ളു ഉറക്കത്ത് കണ്ടതാണ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആ ഉറക്കത്ത് കണ്ടാലും കൊണ്ട് ഉറക്കത്തിനടുത്ത് നിന്നാണ്. തല എങ്ങനെ ഓടി പിടിച്ചിട്ടുണ്ടല്ലോ ചൂടോടക്കാ. ഓ ഈ ചൂടുള്ളത് എങ്ങനെ എടുത്തിട്ടാ? ഓ എന്താ ചൂട് നോക്കിയാ. ആ ചൂട് തിന്നാൻ ഭയങ്കര ഇഷ്ടം. ആ അടുപ്പും തന്നെ പോലെ കഴിക്കാം. ആ പ്രത്യേകം ഒന്നും പറയാനാ. നാട്ടില് വെപ്പിന് പോണാളല്ലേ. ആര് പറഞ്ഞു നന്നായി പൊറത്തല്ലാന്ന്? അപ്പൊ അക്കത്തൊക്കെ ശീലായി അടുപ്പത്തൊന്ന് എടുത്തുകൊണ്ട് സെറ്റ് ആയിക്കണം. അപ്പോ എന്താ പറയണ്ടേ, ഇനി എന്ത് പാണെങ്കിലും എനിക്ക് പറയാം. അയിൻ്റെപ്പാണോ ഇന്റപ്പാണോ എന്ത് പറയട്ടോ, നമ്മള് നിർത്തി സമയായി. അപ്പോ എല്ലാം പറഞ്ഞപ്പോ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണം. നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ സമയത്തിന്റെ പരിമിതിയും ഡ്യൂട്ടി ടൈമിന്റെ പരിമിതി. ഇപ്പം ഈ കർഫ്യൂ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുവൈത്തിലെ ഡ്യൂട്ടിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പെട്ടെന്ന് വിടാൻ കഴിയാത്തത്. അപ്പൊ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വരുന്നത്. ഇൻഷാല്ലാ നല്ല അടിപൊളി വലിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പെരുന്നാളിൻ്റെ ഒരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാ വീഡിയോയും നമ്മൾ വരും. അപ്പൊ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റേ ഇപ്പോ ചെറുക്കം പറയുമ്പോൾ മലയുള്ള സാധനം ഒന്ന് അടിക്കുക, അടിയിൽ ഒടമണിക്കുക, എല്ലാം കൊടുക്കുക. എന്തോ ഹോള് സ്കൂളും എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂളെന്നൊക്കെ പറയുന്നുണ്ട്, വേറെ ലെവല. ഞാനതായാലും പറയാ പറഞ്ഞപ്പോണം. എല്ലാരും കണ്ട് നമ്മളെ നല്ലൊരു ചെറുക്കനായിട്ടോ ഇവിടെ നമ്മളൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും എന്നെ പൊളിപ്പിക്കൊന്നുമില്ല, നമ്മള് തമാശ പറയുന്നതാണ്. അപ്പോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ വരുന്നവരെ വിടാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. രക്ഷയില്ല സാധനം. നമ്മളെ അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. വീഡിയോ ആയിട്ട് നിങ്ങൾ മറക്കാതെ എന്റെ വീഡിയോ എന്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ അടി കൊടുക്കുക. ചെറുക്കനായിട്ട് മാനിക്കൂലം കൊടുത്തോളൂറിഞ്ച എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്തോളി. അപ്പൊ ഈ വിർപ്പിക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.